ഞാൻ അടൂരിൻ്റെ പടങ്ങളും ചെയ്തിട്ടുണ്ട്. അടൂര് ആദ്യം ചെയ്ത പടം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമായിരുന്നു. അതിൽ ഞാനുണ്ട്, മധുസാറുണ്ട്, ജയഭാരതി ഉണ്ടായിരുന്നു, എസ് വി പിള്ള അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനൊരു സിനിമയാണ് ആദ്യം ചെയ്തത്. പിന്നെ കുടിയേറ്റം, പറഞ്ഞ പോലെ കുടിയേറ്റം, അതിലെ ക്യാരക്ടറും എനിക്ക് പറ്റിയതല്ലായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കിപ്പോഴും. അദ്ദേഹം അഭിനയിക്കുക എന്ന വാക്ക് ഉപയോഗിക്കില്ല, പെരുമാറിയാൽ മതി എന്ന് പറയും. സത്യത്തിൽ എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടല്ലോ, അപ്പോൾ അതായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. അതല്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ, ഭാഷ അതാണ്. അഭിനയിക്കുക എന്ന് പറയില്ല, പെരുമാറുക എന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചു. ഭരതൻ്റെ പടം രതിനിർവേദമേ എനിക്ക് ഓർമ്മയുള്ളു. അതിന് മുമ്പൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ഷാമരം. ആ സമയത്തൊക്കെ ലളിതയും ഭരതനുമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. എൻ്റെ ഭർത്താവും മഞ്ഞിലാസ് ജോസഫും ഒക്കെ ഇടപെട്ടിട്ടാണ് അവരുടെ കല്യാണം നടന്നത്. പിന്നെ ഞാൻ ലളിത എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു, ഞാനും അവരുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. മിക്കവാറും ഊണൊക്കെ കഴിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ, അത്രയ്ക്ക് ഒരു വലിയ അടുപ്പമായിരുന്നു. ഭരതൻ മരിച്ച ശേഷം ലളിത ഞാനും ഇപ്പോഴും വലിയ വലിയ അടുപ്പത്തിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, ഒരുപാട് ഇഷ്ടമാണ് എന്നെ. നാടകത്തിൽ ഞാൻ പോകുന്നതിന് ശേഷമാണ് ലളിത കെ പി എസ് സിയിൽ വന്നത്. പിന്നെ ആ ഒരു ഇഷ്ടം കൂടി ഉണ്ടെന്ന് വെച്ചോളൂ, നാടകത്തിൽ നിന്ന് വന്ന ആ ഒരിഷ്ടം ഉണ്ട്. പിന്നെ കരാണാക്കടൽ എന്ന് പറഞ്ഞൊരു സിനിമ ഉന്നയിച്ചു സത്യമാഷിയുടെ കൂടെ, ഒരു ആസ്മക്കാരിയായിട്ട്. അതിൽ അഹമ്മദ് സാറുണ്ടായിരുന്നു, ഭാരതി വിൻസെൻ്റ് ജോഡി, അടൂർ ഭവാനിയമ്മ. അപ്പോൾ ഞാനിങ്ങനെ ശ്വാസംമുട്ടലൊക്കെ അഭിനയിച്ച് അഭിനയിക്കുമ്പോൾ എനിക്കതിലെ ഭാഷയാണ് ഏറ്റവും ഇഷ്ടമായത്. നിങ്ങൾ അങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറയുന്നൊരു അങ്ങനത്തെ ഒരു ഭാഷയൊക്കെ പറഞ്ഞ് അഭിനയിച്ചൊരു പടം. അത് സേതു സാറാണെന്ന് ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് തോന്നില്ല. സേതുമാധവൻ ഡയറക്ഷൻ. ഭാരതി വിൻസെൻറ്റും ആദ്യമായിട്ട് അഭിനയിച്ചതാണ്. വിൻസെൻ്റ് നേരത്തെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ ഹീറോയിൻ പടമാണ്, ജയഭാരതിയുടെ ആദ്യത്തെ ഹീറോയിൻ പടമാണ്. നമുക്ക് കേരളത്തിൽ ആകെ രണ്ട് സ്റ്റുഡിയോയേ ഉണ്ടായിരുന്നുള്ളൂ. മെരിലാൻ്റെ ഇപ്പോൾ വർക്കിംഗ് ആണോന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉദയ ഇപ്പോഴും അവിടെ വർക്കൊക്കെ നടക്കുന്നതായി കാണാം. ഉദയയുടെ പടങ്ങൾ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം ചെയ്തത് ജയിൽ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. സത്യമോഷനും ശാരദാമ്മയായിരുന്നു അതിൽ മക്കളായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ എനിക്ക് പേരോർമ്മ വരുന്നില്ല ശരിക്ക് പറഞ്ഞാൽ, ഈ വടക്കമ്പാട്ടിലെ പ്രേംനസീറും ഒക്കെയുള്ള സിനിമകൾ അതൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാൽ അഭിനയിച്ച അത് പ്രിയനാണ് ചെയ്തത്, പ്രിയദർശൻ, കടത്തനാടൻ അമ്പാടി എന്ന് പറയുന്ന സിനിമ. അങ്ങനെയുള്ള സിനിമയും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു. ചാക്കോച്ചൻ അങ്ങനെ ആർട്ടിസ്റ്റുകളോടൊക്കെ വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു. നസീർക്കേനേട നസീറെന്നൊക്കെ വിളിക്കും, സത്യമാഷെ മാത്രം സത്യജി. ഇവർ തമ്മിൽ പണ്ടെന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ആ പേടിയിൽ സത്യജി എന്നേ വിളിക്കത്തുള്ളായിരുന്നു. പിന്നെ ഒരു രസമായിരുന്നു അവിടെ.
അദ്ദേഹം പോയി കഴിഞ്ഞ് ബോബൻ അവിടെ, ഞാൻ എന്തോ വർക്കിന് പോയ സമയത്ത് എനിക്ക് അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോയേ ഒക്കെയുള്ളൂ, അങ്ങനെ എന്തോ ഒരു അത്യാവശ്യം എന്നെ വിടില്ലാന്ന് പറഞ്ഞ് തോക്കെടുത്ത് മേളിലേക്ക് വെടിവെക്കൽ, അങ്ങനെ ഒരു തരം ഭീഷണിപ്പെടുത്തൽ. ഞാൻ പറയുന്നു, ഞാൻ ഒരു തണ്ടയ്ക്ക് ജനിച്ചതാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിരിക്കും, എന്നാൽ നിങ്ങളൊന്ന് പോയേ എന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. പുള്ളി വളരെ കൂളാണ്. അപ്പോൾ എൻ്റെ മരുമോൻ്റെ വല്യച്ഛൻ എ വി വെങ്കടാചലം അന്ന് ഇവിടെ ഡി ജി പിയാണ്. അപ്പോൾ പുള്ളിയെ വിളിച്ചു ഞാൻ. അപ്പോൾ അത് സാരമില്ല. അപ്പോൾ ആ ഫാമിലി മുഴുവൻ എന്നെ നാനി എന്നാണ് വിളിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടെ, ഇവൻ കൊച്ചായിരിക്കുമ്പോൾ മാമിക്ക് പകരം നാനി നാനി, ഫാമിലി ഫുള്ളും നാനിയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കണ്ട അവിടെ ആലപ്പുഴ എന്നാ, ഞാൻ ആൾ വരും കൂട്ടിക്കൊണ്ടു എയർപോർട്ടിൽ കൊണ്ടു വിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്ന്, അങ്ങനെ ബോബൻ കുറേ വരട്ടിയിട്ടുണ്ട് എന്നെ എന്ന് പറയുമായിരുന്നു. ചാക്കോച്ചിന് നല്ല സ്നേഹമായിരുന്നു എല്ലാവരോടും, ഭയങ്കര സ്നേഹവും. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത വേറൊരു നടിയുണ്ട്, രാഗിണി. എന്തൊരിഷ്ടമായിരുന്നു എന്നോടൊന്ന് ഇപ്പം എനിക്ക് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. ഷോർട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഡിസ്കസ് ചെയ്യുമ്പം ഇങ്ങനെ ബാക്കി നിന്ന് കൈയിട്ടെന്നെ കിളിയാക്കുക, അയ്യോ അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി തമാശ. അതുപോലെ വിജയശ്രീ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ, എനിക്കും അതുപോലെ തന്നെ. വിജയശ്രീയുടെ അമ്മ പറയുമായിരുന്നു, കുറച്ചും കൂടെ ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ വിജയശ്രീയുടെ ചായ ഉണ്ടായിരുന്നു എന്നൊക്കെ, ചുമ്മാതാണ് എങ്കിലും അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പം അതൊരു ശരിക്കും പറഞ്ഞാൽ രസമുള്ള ഒരു, ഞാൻ ആദ്യം മെരിലാൻഡിൽ വന്നെങ്കിലും എനിക്കൊരുപാട് ഓർക്കാനുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് ചാക്കോച്ചൻ്റെ ഉദയ സ്റ്റുഡിയോ തന്നെയാണ്. ആ അപ്പം കൊച്ചുമോൻ വലിയ നടനല്ലേ, ബോബൻ കുഞ്ചാക്കോ. ഞാൻ അവരുടെ ഒന്നും കൂടെ അഭിനയിച്ചിട്ടില്ല. ബിജു മേനോനും അവർ രണ്ടാളും നല്ല കോമ്പിനേഷനാണ്, കളിമണ്ണ്. അത് കണ്ടിട്ട് ഞാൻ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ബിജു മേനോനെ. ഞാൻ വിളിച്ചു പറഞ്ഞു, മോനെ നിൻ്റെ പടം ഞാൻ കണ്ടു, എനിക്കൊരുപാട് ഇഷ്ടമായി. ആ ബിജുവിനും ഭയങ്കര സന്തോഷമായി. മോനെവിടെയോ പോയി യാദൃശ്യമായിട്ട്, മോനെ അന്വേഷിച്ച് നടക്കുകയാണ് യാദൃശ്യമായിട്ട്, ഹരിദ്വാറിലെ ഗംഗയുടെ തീരത്ത് കാണുന്നു. അപ്പോൾ കാണുമ്പോഴത്തേന് ഞാനും ബിജുവും അന്വേഷിച്ച് പോകുന്നു, കാണും. വിളിക്കുമ്പോഴത്തേന് ഇവനെടുത്ത് ഗംഗയിൽ ചാടി നീന്തി പോവുക. അപ്പം നീ എൻ്റെ കൂടെ വന്നില്ല, ഞാനും ഇവിടെ മുങ്ങിച്ചാവുമെന്ന് പറയത്തുള്ളൂ. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരും. അപ്പോൾ ഈ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കയറ് കെട്ടിയിട്ടേ, ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെ പിള്ളേർ വലിച്ചു പിടിച്ചിരിക്കുക, നിൽക്കാൻ പറ്റില്ല. ഈ കാലിൻ്റെ അടിയിലത്തെ മണ്ണങ്ങോട്ട് പോവും, അപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് മുങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ബിജുവാണ് എന്നെ പിടിച്ച് 3 പ്രാവശ്യം ഗംഗയിൽ മുക്കിയത്. അപ്പോൾ അങ്ങനെ ഗംഗയിൽ മുങ്ങിക്കഴിഞ്ഞാൽ സർവ്വപാപങ്ങളും തീർന്നു എന്നാണ്. അങ്ങനെ വലിയ മഹാപാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എങ്കിലും ഗംഗയിൽ കുളിച്ചു മുങ്ങി ഉള്ള പാവമൊക്കെ കഴുകി കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഭക്തിയുടെ സ്റ്റൈലെന്ന് പറഞ്ഞാലേ, ഞാൻ രാവിലെ എണ്ണീറ്റ് അമ്പലത്തിൽ പോയി ചന്ദനക്കുറിയിട്ട് നടക്കുന്ന ആളല്ല. അതാണ് ഭക്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ രാവിലെ കൈകാലും മുഖം കഴുകിയ പൂജാറൂമിൽ പോവും, കൃഷ്ണൻ്റെ പടത്തിന് മുമ്പിൽ നിൽക്കും. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് തരണേ കണ്ണാൻ. കുറച്ച് നാളും കൂടി, കുറച്ച് കാലം കൂടി
എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം, അതിന് എന്നെ അനുവദിക്കണം, ഇത്രയും ഞാൻ പറയാറുള്ളൂ. ഞാനീ പ്രപഞ്ചം ഇതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് സയൻസ് കണ്ടുപിടിച്ചാലും ഒന്നും കണ്ടുപിടിക്കാനും പോകണില്ല. ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച ആ ശക്തിയെ ഞാൻ കൃഷ്ണൻ്റെ രൂപത്തിൽ കാണുന്നുള്ളൂ. അതാണ്. അപ്പം കൃഷ്ണനാമം ഒരു വിടുക. എപ്പോഴും എപ്പോഴെങ്കിലും ശ്രദ്ധ മാറുന്നു എന്ന് തോന്നിയാൽ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ണനെ വിളിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ സ്റ്റൈൽ. ക്ഷേത്രത്തിൽ പോവില്ല എന്നല്ല, എപ്പോഴെങ്കിലും എനിക്ക് പോകണം എന്ന് തോന്നിയാൽ അപ്പം പോവും. അതാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് രാവിലെ അതൊരു എന്തോ ഒരു ഒരു കർമ്മമായിട്ട് നമ്മളങ്ങനെ ചെയ്യില്ല. എനിക്കതല്ല, എനിക്കിഷ്ടമല്ല അത്. ക്ഷേത്രത്തിൽ ഗുരുവായൂർ പോകണമെന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ അന്ന് തന്നെ പോവും. ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് സിബിനെ. നല്ല കുറേ പടങ്ങൾ ചെയ്തു സിബിയുടെ. സിബിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സംസാരിക്കില്ലല്ലോ. മൂന്ന് സിനിമ കഴിഞ്ഞിട്ടാണ് എന്നോട് എന്തോ ഒരു വാക്ക് സംസാരിച്ച്. ആദ്യമൊന്നും മിണ്ടില്ലായിരുന്നു. ആദ്യത്തെ സിനിമ ഞാൻ ചെയ്തത് തനിയാവർത്തനമാണെന്നാണ് തോന്നുന്നത്. തനിയാവർത്തനം. അപ്പോൾ സെറ്റിലൊക്കെ ചെന്ന് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ റിയാക്ഷൻ. എന്നാൽ അപ്പോൾ അസിസ്റ്റൻസ് ആരെങ്കിലും വന്നിട്ട് സിറ്റുവേഷൻസ് പറഞ്ഞു തരും. പുള്ളി ഷോട്ട് ഓക്കെ ആയില്ലെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ ഓക്കെ ആയില്ല, ഒന്നുകൂടെ എന്ന് പറയും. ഒന്നുകൂടെ നോക്കാമെന്നോ അല്ലെ എടുക്കാമെന്നോ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമല്ല, ഒന്നുകൂടെ. പിന്നെ രണ്ട് മൂന്ന് സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര തമാശയും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ സെറ്റ് ചെന്ന ഉടനെ ഒന്ന് പുതിയതായിട്ടൊന്നും ഇല്ലേ അങ്ങനെ ചോദിക്കുന്നൊരു അടുപ്പമായി. കിരീടമാണ് തനിയാവർത്തനം ഫസ്റ്റ്, പിന്നെ കിരീടം, ചെങ്കോൾ. സിബിക്ക് കിരീടത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം ചെങ്കോലാണ്. ചെങ്കോലും നല്ല സിനിമയാണ്. അങ്ങനെ സിബിയുടെ പടങ്ങളും ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ലോഹിയല്ലേ അരയന്നങ്ങളുടെ വീട് ചെയ്തത്. സത്യത്തിൽ ഞാൻ തനിയാവർത്തനത്തിൻ്റെ സെറ്റ് വെച്ചാണ് ലോഹി ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതും തിലകഞ്ചേട്ടനാണ് സിബിക്ക് ലോഹിയെ പരിചയപ്പെടുത്തുകയും ആ സബ്ജക്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്തത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ അതിനൊരു കാരണമുണ്ട്. ഹിസൈനസ് അബ്ദുള്ള ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ, എനിക്ക് ഇച്ചിരി മെൻ്റലായിട്ട് കുഴപ്പമുള്ളൊരു സ്ത്രീയുടെ ക്യാരക്ടറല്ലേ, അപ്പോൾ അതിൽ ഡയലോഗ് പറഞ്ഞപ്പോൾ എനിക്ക് ഡയലോഗ് പറഞ്ഞു തന്നു. എനിക്കതിഷ്ടമായില്ല. അങ്ങാരും നന്നാവാൻ വേണ്ടിയാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് എന്നിലെ ഈഗോ അങ്ങോട്ട് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പറയാൻ ഒക്കില്ല. അല്ലേച്ചി അത് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എൻ്റേതായ ഒരു ശൈലിയുണ്ട്, അതിനല്ലേ നിങ്ങൾ എന്നെ വിളിച്ചേ, എനിക്കതേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇതിങ്ങനെ കിടക്കണേ അരേ നിങ്ങളുടെ വീട് ഷോട്ട് ശരിയായില്ല എന്ന് എനിക്കും അറിയാം. അപ്പം ഷോട്ട് റൗണ്ട് ട്രോളി ഷോട്ടായിരുന്നു. അത് കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പോക്കറ്റ് കൈ ഇട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ കുറേ നേരം എനിക്ക് ഉള്ളിൽ ചിരിയും വരുന്നു. ലോഹി നമുക്കൊന്നുകൂടെ എടുക്കണ്ടേ? ആ അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നതേ. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എടുക്കാം. അപ്പോൾ അന്ന് സെറ്റി പറഞ്ഞ പേടി, ഞാൻ വല്ലതും പറയുമോ എന്നുള്ള പേടി. പാവം ഭയങ്കര ദുർബലനാണ്.
ഒരു ദിവസം ഇങ്ങനെ ഇത്രയും സമയം കിട്ടി, ആരോ ഏതോ ആർട്ടിസ്റ്റ് വന്നില്ല, അങ്ങനെ ഞങ്ങളിരിക്കുമ്പോൾ ഓരോ കഥകൾ പറഞ്ഞ് ചെറുപ്പകാലത്ത് കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും. അങ്ങാരിങ്ങി തൊണ്ടടറി അങ്ങോട്ട് കരയാണേ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങാർ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ എഴുത്തുകാരൊക്കെ വികാര ജീവികളാണെന്ന്. പക്ഷേ ഇതൊന്നും അല്ല ജീവിത യാഥാർത്ഥ്യങ്ങൾ പുള്ളി എന്നോട് പറയുമായിരുന്നു, വിങ്ങി വിങ്ങി തേങ്ങി തേങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഈ വലിയ ലോഹിതദാസ് ഇത്രയേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മളുമൊക്കെ അങ്ങനെ ആവുമായിരിക്കും, നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ നമ്മളും കരയുമായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പാവ മനുഷ്യനായിരുന്നു ലോഹി എന്ന് പറയുമായിരുന്നേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ആദ്യം ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു, ജി സി ഡി എ അവിടെ ഒരു കോളനി ഉണ്ട്, ആ കോളനിയിൽ. അപ്പം പുള്ളി വീട്ടിലേക്ക് വരിക എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം അവിടെ നല്ലൊരു വീടുണ്ടായിരുന്നു ലോഹിക്ക്. അതെന്തിനാ വിറ്റൊന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. സാധ്യമായിട്ടൊരു വീട്, വീടിങ്ങനെ താഴേക്കാണ്, പക്ഷെ അങ്ങനെ പാടില്ല എന്ന് പറയും. തച്ചുശാസ്ത്ര പ്രകാരം അത് തെറ്റാണ്, അതുകൊണ്ടാണ് വിൽക്കുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അന്ന്. അപ്പോൾ ലോഹി എന്ന ആ ഒരു കാണുമ്പം വലിയ എന്താ പറയുന്നത് ഒരു രൗദ്രഭാവമൊക്കെ കാണിച്ച് നടക്കുന്ന ലോഹി മഹാഭാവമായിരുന്നു എന്ന് പറയാണ്ടിരുന്നു. ഭാസ്കര മാഷിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഭാസ്കര മാഷിന് അരക്കള്ളം മുക്കാക്കള്ളനാണ് എൻ്റെ ഓർമ്മയിൽ. അങ്ങനെ ഒരു സിനിമ ചെയ്തിരുന്നു. പൊന്നമ്മ ഇത് ഓക്കെ ആണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ എന്ന് പറയും. പുള്ളി ഒരാർട്ടിസ്റ്റിനെയും അങ്ങനെ ദേഷ്യപ്പെടില്ല. ദേഷ്യം മുഴുവൻ വിൻസെൻ്റ് മാഷ്കായിരുന്നു. ചെയ്ത് ശരിയായില്ലേ ഉടനെ തന്നെ തന്നെ മൂക്കും വലിച്ച് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി പുറത്തോണ്ട്. ഒരു ദിവസം ഞാൻ വിളിച്ച് പറഞ്ഞു, ഈ പുതിയ ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ കാണിക്കരുതേ. അല്ല അല്ല, അയാൾ ഒന്നും മുഴുവൻ പറയില്ലല്ലോ. അപ്പം അവരടുത്ത് സാവകാശം പറയുക, അപ്പോഴവർക്ക് പേടി ഉണ്ടാവില്ല. ഈ പേടി വരുമ്പോൾ ഉള്ളതും കൂടി പോവില്ലേ, അത് ആലോചിക്കണ്ടേ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശശിമോഹൻ സാറൊക്കെ വളരെ പറഞ്ഞു കൊടുത്ത് അടുത്ത് വന്ന് ഭയങ്കര ഇതായിട്ട് ചക്കര തേനൊഴിക്കുന്ന മാതിരിയൊക്കെ പറഞ്ഞ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വർക്ക് വാങ്ങി. പത്മരാജൻ്റെ സിനിമയും ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തത് തിങ്കളാഴ്ച നല്ല ദിവസം. എന്നെ പൊന്നൂസെന്ന് വിളിക്കുക, ഞാൻ പപ്പൂസെന്ന്. അത്രയ്ക്ക് പരസ്പരം ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും, ഇത് കാക്ക ചറഞ്ഞ് നോക്കണം, എന്താ നോക്കണമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒത്തിരി തമാശയൊക്കെ പറയുമായിരുന്നു എന്നോട്. അത് കഴിഞ്ഞാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തപ്പ്. അത് മൈസൂറിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നല്ല രസമുള്ള സ്ഥലമായിരുന്നു ഈ മുന്തിരിത്തോപ്പും ഒക്കെയുള്ള ഒരു ഇത്. അപ്പോൾ ഏതാണ്ട് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പുറത്തെ വീട്ടിൽ ഒരു വീടായിട്ട് കാണിച്ചിരുന്ന തിലകൻ ചേട്ടൻ, ഭാര്യ, രണ്ട് മക്കൾ. അപ്പോൾ അത് ഭാര്യയുടെ മക്കളാണെന്ന് തോന്നുന്നു, ഇങ്ങേരുടെ മക്കളല്ല. അങ്ങനെയൊക്കെ ഒരു കുഴപ്പം പിടിച്ച ക്യാരക്ടറായിരുന്നു തിലകൻ ചേട്ടൻ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഷോട്ട് എൻ്റെ മുഖത്തേക്ക് ക്യാമറ വരിക. അപ്പോൾ അന്ന് എന്താ എനിക്ക് മൂഡ് ശരിയല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചിരി പൊട്ടി വരണം. അന്ന് ചിരിച്ചിട്ട് ശരിയായില്ല. ഐ പൊന്നൂസേ, പൊന്നൂസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോറിയിൽ ഈ കുട്ടിയും കൂട്ടിയും പോകുന്ന ഒരു ലാലിൻ്റെ ക്യാരക്ടർ. അപ്പോൾ അവിടെയും ഭയങ്കര രസമായിരുന്നു. നല്ലൊരു ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് ആസ്വദിച്ച് ചെയ്തൊരു പടമാണ്. അങ്ങനെ ഒരു സിനിമ, രണ്ട് സിനിമയെ ചെയ്തുള്ളൂ, പക്ഷേ ഒരുപാട് സിനിമ ചെയ്ത അടുപ്പവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. മസാറിൻ്റെ വഴി പിഴച്ച സന്തതി എന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ മോനാണ്
ഭർത്താവുമാണ്. ആദ്യമായിട്ട് മസാറ് ഈ നരയെ കേട്ടതെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, വയസ്സന്വേഷണം അസ്സലായിരിക്കുന്നു കേട്ടാ എന്ന് പറഞ്ഞു. മോളൊക്കെ ഉണ്ടായിരുന്നു, ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. അന്നേ നല്ല ഗെറ്റപ്പാണ്. പിന്നെ ആറടി പൊക്കോ അതിനതൊക്കെ ശരീരം ഒരു ഫ്രെയിമിൽ വന്നാലുണ്ടേ കാണാൻ. ഇപ്പോഴും ആ ഒരു ഇതൊന്നും മാറിയിട്ടില്ലല്ലോ, ഒരു വയസ്സൻ ലുക്കേ വന്നിട്ടില്ലല്ലോ. ഈ വളരെ ഗ്രാമം പ്രദേശത്തേക്ക് പോകുമ്പോൾ വയസ്സായ പെണ്ണുങ്ങളൊക്കെ ചോദിക്കും, എൻ്റെ മോനെ കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും, ആദ്യം എനിക്ക് പിടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മോനല്ല മോളാണ്. അല്ലെന്നേ മോഹൻലാലൻ? അപ്പോൾ ഞാൻ പറയും, ഭയങ്കര തിരക്കാണ്. അപ്പം എന്നോട് പറഞ്ഞ്, അമ്മ പോയിട്ട് വന്നോ, ഞാൻ പിന്നെ വരാം, പിന്നെ പൊയ്ക്കൊള്ളാം എന്നൊക്കെ പറയും. അത് വിശ്വസിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട് സ്വന്തം മോനാണെന്ന്. പക്ഷേ മമ്മൂസാണ്, മമ്മൂട്ടിയാണ് എൻ്റെ മോനായിട്ട് ആദ്യം അഭിനയിച്ചത്. അതൊരു തമിഴ് പടമാണ്, അല്ല തമിഴ് ഡയറക്ടർ ചെയ്ത മലയാള പടമാണ്. ഞാനൊരു ജഡ്ജിൻ്റെ ക്യാരക്ടറൊക്കെ അതിൽ ചെയ്തത്. മമ്മൂസിൻ്റെ കൂടെ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയാണ്. ഇപ്പം കാണുമ്പോൾ പറയും, നിങ്ങൾ എന്നെ ദത്തെടുത്തതല്ലേ ഉള്ളൂ, നിങ്ങളുടെ മോൻ ഞാനല്ലല്ലോ എന്നൊക്കെ പറയും. എൻ്റെ 70-ാം പിറന്നാളിന് വന്ന് കേക്കൊക്കെ മുറിച്ച് എനിക്ക് തന്നു, എൻ്റെ മുഖത്തൊക്കെ വാരി തേച്ചു. അങ്ങനെ ശരിക്കും ഇപ്പം മമ്മൂസ് ഒത്തിരി മാറി. എല്ലാവരോടും വളരെ സ്നേഹവും വളരെ കാര്യമൊക്കെയാണ്. അപ്പോൾ ഈ ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിന് രണ്ടാളും കൂടി എന്നെ പൊന്നാടയൊക്കെ അണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം, എനിക്കിപ്പോൾ മരിച്ചാലും സന്തോഷമേ ഉള്ളൂ എന്നുള്ളത്. രണ്ടുപേരും ഒരുമിച്ച് നിന്ന് രണ്ടിനെയും കെട്ടിപ്പിടിച്ച് അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായി. അതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്.